കോവിഡ്-19മായി ബന്ധപ്പെട്ട നിരവധി വ്യാജ വാർത്തകൾ സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും പ്രചരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില പ്രമുഖ മാധ്യമങ്ങളുടെ പേര് പറഞ്ഞ ചില ചാനലുകളുടെയും മറ്റും പേരിലാണ് ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത്. ഇതെല്ലാം വ്യാജ പ്രചരണങ്ങളാണെന്ന് ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് വില്യാപ്പള്ളി പഞ്ചായത്തിലെ മയ്യന്നൂരിൽ 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന രീതിയിൽ ഒരു വ്യാജ വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഈ വാർത്ത തെറ്റാണെന്ന്, അതായത് 4 പേർക്ക് വില്യാപ്പള്ളി പഞ്ചായത്തിലെ മയ്യന്നൂരിൽ കോവിഡ് സ്ഥിരീകരിച്ചു എന്ന വാർത്ത തെറ്റാണെന്ന് ആണ് ഇപ്പോൾ വില്യാപ്പള്ളിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ സർ അറിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് സത്യം അറിയാം. ഞാൻ വില്യാപ്പള്ളി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു വീഡിയോയുടെ മുന്നിൽ വരാൻ കാരണം വില്യാപ്പള്ളി പഞ്ചായത്തിലെ മയ്യന്നൂർ പ്രദേശത്ത് 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയം വരെ നമുക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കിട്ടാത്ത ഒരു വാർത്ത വാട്സപ്പിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിച്ചിട്ട് അവിടുത്തെ ജനങ്ങൾ, മയ്യന്നൂർ പ്രദേശത്തെ ജനങ്ങൾ ഭയങ്കര ഉത്കണ്ഠയിലാണ്. അപ്പൊ ഉത്കണ്ഠ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ആ പ്രദേശത്ത് ഇതുവരെ അങ്ങനെ ഒരു കേസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടും ഇതേവരെ വന്നിട്ടില്ല. ഇനി ഇതിന്റെ മയ്യന്നൂർ പ്രദേശത്തിന് തൊട്ടടുത്ത പ്രദേശമായ വടകര നഗരസഭയിൽ ഏതെങ്കിലും കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇനി അതാണോ നമ്മുടെ പേരിൽ പ്രചരിക്കുന്നതെന്ന് അറിയില്ല. ഏതായാലും ഈയൊരു സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം. ആരും ഉത്കണ്ഠാകരുത്. ജനങ്ങൾ അത്രയും ഭയപ്പെട്ടാണ്, പ്രത്യേകിച്ച് വടകര, വില്യാപ്പള്ളി, ഏറാമല, അതേപോലെ തന്നെ മണിയൂർ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ വളരെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. ഒപ്പം തന്നെ പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ്. ഈ ഒരു അവസരത്തിൽ ദയവ് ചെയ്ത് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക. കൃത്യമായ ഉറവിടങ്ങളുള്ള, അതായത് ഭരണകേന്ദ്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നോ ഉള്ള വിവരങ്ങളല്ലാതെ വേറെ ഒരു തരത്തിലുള്ള വാർത്തകളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാതിരിക്കുക. അതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പോൾ എന്താണ് സത്യം എന്താണ് കള്ളമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. ഇപ്പോൾ കളക്ടറുടെയും മറ്റും ഉത്തരവുകൾ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാലും ഇത് അസത്യമാവും എന്ന, അല്ലെങ്കിൽ ഇത് കള്ളമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്കിടയിലുണ്ടാവും. ഇതെല്ലാം തന്നെ കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത്. ദയവ് ചെയ്ത് ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്യാതിരിക്കുക.